ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇരുമ്പാമ്പിളി ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ. കേരളീയരുടെ ഒരു പ്രിയപ്പെട്ട ഭക്ഷണമാണല്ലോ കഞ്ഞിയും ചമ്മന്തിയും ചുട്ടുപാപ്പടമൊക്കെ. അപ്പോൾ ഇരുമ്പാമ്പിളി ചുട്ടിട്ട് എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുക എന്നൊക്കെ സിമ്പിളാണ്. അപ്പോൾ അതിനായിട്ട് ഒരഞ്ചിട്ട് ഇരുമ്പൻപുളി, പിന്നെ അതുപോലെ ഒരഞ്ച് പത്ത് വറ്റൽമുളക്, ഒരഞ്ചിട്ട് ചുവന്നുള്ളി, ആവശ്യത്തിന് ഉപ്പും എടുക്കുക. അപ്പോൾ ഈ വറ്റൽമുളക് കനലിലിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ഗ്യാസ് വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്താലും മതി. അതുപോലെ തന്നെ ഇരുമ്പമ്പിളിയും ചുട്ടെടുക്കുക. അതിനുശേഷം ഈ ചുട്ട മുളകും ഇരുമ്പമ്പുളിയും ഒന്ന് കഴുകിയെടുക്കുക. അതുമ്പോൾ ചാരമൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കളയുക. എന്നിട്ട് നമുക്ക് അമ്മീമ്മൽ അരച്ചെടുക്കാം. മിക്സിയിൽ അരക്കണമെങ്കിൽ മിക്സിയിൽ അരക്കാം, ഞാൻ ഇവിടെ അമ്മീമ്മലാണ് അരക്കണേ. അമ്മിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ അത് വേറെ പ്രത്യേക രുചിയുണ്ട് കേട്ടോ. മിക്സിയിൽ അരക്കണേറ്റും കൂടുതൽ ടേസ്റ്റ് അമ്മിയിൽ അരച്ചെടുക്കണതാണ്. അപ്പോൾ എല്ലാത്തും നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇപ്പം നമ്മുടെ ചുട്ടരച്ച ഇരുമ്പമ്പുളിയെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പടം ചുട്ടതും നല്ല ആവി പാറുന്ന കഞ്ഞിയും ഈ ചുട്ടരച്ച ചമ്മന്തിയും, പിന്നെ കുറച്ച് ചെറുപയർ പുഴുക്കുണ്ടെങ്കിൽ എന്താ രസമല്ലേ കഞ്ഞി കുടിക്കാൻ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.